ഹായ് ഹലോ, ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പുതിയൊരു ഐറ്റവുമായിട്ട്. പച്ച പരിഷ്കാരി ഹരിയാലി ബിരിയാണി. അധികം മസാലകളുടെ ബഹളങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ബിരിയാണി. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ. 2.5 കിലോ ചിക്കൻ കഴുകി വാരിയതിന് ശേഷം നന്നായി ലേശം മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും പുരട്ടി വെക്കുക. പച്ചമുളക് ഒരു 10 എണ്ണം, ഇഞ്ചി 2 കഷ്ണം, വെളുത്തുള്ളി ഒരു മുഴുവൻ വെളുത്തുള്ളി മൊത്തത്തിലെടുത്ത് ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം. പച്ചപരിഷ്കാരി ബിരിയാണിയിലെ മെയിൻ താരങ്ങളായ മല്ലിയില, മല്ലിയില ഒരു 2 കപ്പ് മല്ലിയില, ഒരു 1/2 കപ്പ് പുതിനയില, പിന്നെ ഒരു 1/4 കപ്പ് നമ്മുടെ കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. കൂട്ടത്തിൽ നമുക്കൊരു 1/2 കപ്പ് തൈരും കൂടെ വേണം. പക്ഷേ അതിൽ ഒരു 1/2 കപ്പ് തൈര് മാത്രമേ നമ്മൾ ഈ അരയ്ക്കുന്നതിന് വേണ്ടി എടുക്കുന്നുള്ളൂ. ബാക്കി അരച്ച് കഴിഞ്ഞതിന് ശേഷം പുരട്ടിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഉപ്പിടുന്ന കാര്യത്തിൽ ഞാൻ പണ്ടേ ലാവിഷാണല്ലോ. നമുക്ക് അരപ്പിന് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ഈ പരുവത്തിന് നമുക്ക് അരച്ചെടുക്കാം. നേരത്തെ തന്നെ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളെ നല്ല കഴുകി കുട്ടപ്പന്മാരാക്കി നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പും കൂടി എടുത്ത് അങ്ങോട്ട് തട്ടിക്കൊടുക്കുക. നമ്മുടെ പച്ച അരപ്പിൽ അങ്ങനെ മുങ്ങിക്കിടക്കുന്ന ചിക്കൻ കുട്ടപ്പന്മാരിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ കൂട്ടിട്ട് കൊടുക്കാം. ബ്രിട്ടീഷുകാർ കേരളത്തിൽ വന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയ കുരുമുളക് 2 ടേബിൾ സ്പൂൺ അങ്ങോട്ട് വിതറി കൊടുക്കാം. ഇറച്ചിക്കറി ഏത് വെച്ചാലും ഈ ഐറ്റം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാധനമാണ് നമ്മുടെ ഗരം മസാല, അതൊരു 2 ടേബിൾ സ്പൂൺ. അരപ്പിനെടുത്തതിൻ്റെ ബാക്കി തൈരും കൂടെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി ഈ ചിക്കനേൽ അങ്ങോട്ട് പിടിപ്പിക്കാം. അരപ്പെല്ലാം അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കന് വന്ന മാറ്റം കണ്ടു. മൊത്തത്തിലൊരു പരിഷ്കാരി ആയിട്ടില്ലേ പച്ച പരിഷ്കാരി. ഈ പരിഷ്കാരിയെ നമുക്ക് അങ്ങോട്ട് 1 മണിക്കൂർ അങ്ങോട്ട് മാറ്റി വെക്കാം റെസ്റ്റ് ചെയ്യാൻ. പച്ച പരിഷ്കാരി അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ടേ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ റൈസിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇനി നോക്കാം. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പും 1 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ വറുത്തുകോരിയെടുക്കാം. സാധാരണ ബിരിയാണിക്കെല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു നടപടിയല്ല ഇത്. ആദ്യം ഇത് വറുത്തുകോരി മാറ്റിവെക്കാം. സവാള 2 സവാള, നല്ല വലിപ്പമുള്ള 2 സവാള, നല്ലോലനായിട്ട് അരിഞ്ഞെടുത്തത് ആ ബാക്കി വന്ന എണ്ണയിലേക്ക് നമുക്കിട്ട് വറുത്തെടുക്കാം. വഴറ്റിയെടുക്കുകയല്ല, വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പെട്ടെന്ന് വഴുന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല കിരികിരിപ്പായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം. ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്ത് മാറ്റാം. നമ്മുടെ കയ്യിലുള്ള ഏതേലും തരം ബസ്മതി റൈസ്, ജീരകശാലയാണെങ്കിൽ അത്രയും നല്ലത്, അതൊന്ന് കഴുകി 15 മിനിറ്റ് കുതിർത്തതിന് ശേഷം എടുത്തത്. ഒരു 8 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ഒരു ചെറിയൊരു പാർട്ടി ഉണ്ട്, അതിനുവേണ്ടിയാണ് 8 ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 8 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ ഒരു 15 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചരുവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം, നല്ല കുഞ്ഞു ജീരകമില്ലേ, ആ ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. ബിരിയാണിയെ സുഗന്ധപൂരിതമാക്കുന്ന പട്ട ഗ്രാമ്പൂ ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ 1 നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി തിളച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നെയ്യില്ലാതെ എന്ത് ബിരിയാണിയല്ലേ. 2 ടേബിൾ സ്പൂൺ നെയ്യും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കുന്നവർ, ഞാനിതൊന്നും പറഞ്ഞിട്ടുമില്ല, നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല, വേണമെങ്കിൽ മാത്രം നെയ്യ് ചേർത്താൽ മതി. നല്ലൊരു തിള വന്നതിന് ശേഷം ഇതിനെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് പട്ട, 2-3 കഷ്ണം പട്ട, എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പു, 2-3 ഏലക്ക, കുരുമുളക് എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അരച്ചു പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന നമ്മുടെ പച്ച പരിഷ്കാരിയും കൂടെ ചേർത്ത് കൊടുക്കാം.
ചിക്കൻ്റെ പാത്രത്തിലേ ബാക്കി വന്ന മസാലയൊന്നും കളയണ്ട, അതും കൂടെ വടിച്ച് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എടുത്തിടാം. ഗ്രേവിക്കൊരു ഗുമ്മ് കിട്ടാൻ നമുക്കൊരു അരക്കപ്പ് തേങ്ങയും കൂടെ നന്നായിട്ട് അരച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് പകുതി എടുത്ത് ഈ മസാലയിൽ ചേർത്ത് ചിക്കൻ ഇനി ചെറുതീയിൽ വേവാൻ വെക്കാം. വേറെ യാതൊരു മസാലകളും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ പരിഷ്കാരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് വെന്ത ചോറ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഉള്ളി വറുത്തതും കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് കുറച്ച് പച്ച കളറും കൂടെ, ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂ ഗ്രീസിൽ നിന്ന് എനിക്കിങ്ങ് വന്നില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ കുങ്കുമപ്പൂ ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൽ കുറച്ച് ചേർത്തോ, കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ നമ്മൾ ദമ്മിടില്ലേ സാധാരണ പോലെ തന്നെ, ആദ്യം ചിക്കൻ, അത് കഴിഞ്ഞ് ചോറ്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, വറുത്ത സവാള, ഇതെല്ലാം കൂടെ ചേർത്ത് ഇട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വെച്ച് നമുക്ക് ദമ്മിലിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചപ്പരിഷ്കാരി ഹരിയാലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര നിർദോഷിയായിട്ടുള്ളൊരു ബിരിയാണിയായി കാണാൻ കിട്ടില്ല കേട്ടോ. മസാലയുടെ ബഹളങ്ങളൊന്നുമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ബിരിയാണിയാണിത്. ടേസ്റ്റിലും മുമ്പൻ തന്നെ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കില്ലേ? താങ്ക് യു.